ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ ഈസ് വെൽ. ഇന്നത്തെ വീഡിയോയിൽ ഫോൺ പേ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കേവലം 24 രൂപയ്ക്ക് എടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനായി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. അതിൽ ക്യുക്ക് ലിങ്ക്സ് എന്ന ടാബിൽ കാണുന്ന ആക്സിഡൻ്റ് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ 3 ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് ഒരു വർഷത്തേക്ക് പ്രീമിയം വരുന്നത് 480 രൂപയും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് 120 രൂപയും 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് 24 രൂപയുമാണ്. ഇതിൽ നിന്നും നിങ്ങളുടെ താൽപ്പര്യാനുസരണം ഏതെങ്കിലും ഒരു പോളിസി സെലക്ട് ചെയ്യുക. തുടർന്ന് ഗെറ്റ് പോളിസിയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ പോളിസി നൽകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനികളിലൊന്നായ ICICI ലൊംബാർഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 1 വർഷത്തേക്ക് 1 ലക്ഷം രൂപ സം ഇൻഷുർഡ് നൽകുന്ന 24 രൂപയുടെ പോളിസിയാണ്. ഒരു ഫോൺ പേ അക്കൗണ്ട് ഹോൾഡർക്ക് 1 പോളിസി മാത്രമേ എടുക്കാൻ സാധിക്കൂ. തുടർന്ന് താഴെ കാണുന്ന ഈ ഫോം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, നോമിനിയുടെ പേര് തുടങ്ങിയ തെറ്റാതെ പൂരിപ്പിക്കുക. തുടർന്ന് പോളിസിയുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്ത ശേഷം പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഫോൺ പേ വാലറ്റിൽ നിന്നോ ഭീം UPI, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. എൻ്റെ ഫോൺ പേ വാലറ്റിൽ 25 രൂപ ബാക്കിയുള്ളതുകൊണ്ട് അതുപയോഗിച്ചാണ് ഞാൻ പേയ്മെൻറ്റ് നടത്തുന്നത്. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഫോൺ പേ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ സ്ക്രീനിൽ പോളിസി സർട്ടിഫിക്കറ്റ് നമ്പർ, പോളിസിയുടെ കാലാവധി തുടങ്ങിയവയ്ക്ക് പുറമെ പോളിസിയുടെ ഡോക്യുമെൻ്റ് നിങ്ങളുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ലഭിക്കുന്നതാണ്. പോളിസി എടുത്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ ഇൻബോക്സ് ചെക്ക് ചെയ്താൽ ഫോൺ പേയിൽ നിന്നുള്ള ഒരു മെയിൽ വന്നിരിക്കുന്നത് കാണാം. അതിൽ നിങ്ങളുടെ പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡോക്യുമെൻ്റ് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സീറോക്സ് എടുത്തു വയ്ക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. പോളിസി എടുക്കുന്നതിന് മുമ്പ് പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.